ദ്രോണപർവം തുടരുന്നു. യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുമെന്നുള്ള ദ്രോണന്റെ പ്രതിജ്ഞ പാലിക്കപ്പെട്ടിട്ടില്ല. കൗരവന്മാരിൽ പ്രഗത്ഭന്മാരായ പലരും വൃതിയടിഞ്ഞിരിക്കുന്നു. കൗരവ സൈന്യത്തെ ആകമാനം വെറുപ്പിക്കുകയും അസംഖ്യം പടന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ 13-ാം ദിവസം വന്നു ചേരുന്നു. 12 ദിവസത്തെ യുദ്ധം കഴിഞ്ഞപ്പോൾ കൗരവർ പരാജയത്തിൽ നിന്ന് പരാജയത്തിലേക്ക് കുതിക്കുകയാണ്. അതിനു പുറമെ കൗരവരെ വേദനിപ്പിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം, എല്ലാവരും കൃഷ്ണനെയും അർജുനനെയും സ്തുതിക്കുന്നു. ദുര്യോധനൻ കടുത്ത നിരാശയോടെ 13-ാം ദിവസം യുദ്ധാരംഭത്തിനു മുമ്പ് ദ്രോണരെ സമീപിച്ച പല ആവലാതികളും പറഞ്ഞു. ദുര്യോധനൻ പറഞ്ഞു, ആചാര്യ, ഇന്നലെ യുധിഷ്ഠിരനെ പിടിക്കാൻ കഴിയുമായിരുന്നു, എന്നിട്ടും മനഃപൂർവ്വം അങ്ങ് അത് ചെയ്തില്ല. അങ്ങയുടെ അനാസ്ഥയെ എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വലിയ മഹാത്മാക്കളുടെ പ്രവൃത്തിയൊന്നും സാധാരണക്കാർക്ക് മനസ്സിലാവുന്നല്ലോ. അപമാനകരങ്ങളായ ഈ വാക്കുകൾ ദ്രോണന്റെ അഭിമാനത്തെ മുറിപ്പെടുത്തി. എങ്കിലും അതൊന്നും പുറത്തു പ്രകടിപ്പിക്കാതെ ശാന്തനായി അദ്ദേഹം പറഞ്ഞു, ദുര്യോധന, എന്റെ ശക്തിയും പാഠവുമെല്ലാം ഞാൻ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും ഒരു രാജാവിന് യോധിക്കാത്ത രീതിയിൽ നീ സംസാരിക്കുന്നു. അർജുനൻ സഹായത്തിനുള്ളപ്പോൾ യുധിഷ്ഠിരനെ പിടിച്ചു കെട്ടുവാൻ സാധ്യമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? എന്നിരുന്നാലും ഇന്നെങ്കിലും യുധിഷ്ഠിരനെ പിടിക്കാൻ ഞാൻ ശ്രമിക്കാം. നീ സമാധാനമായി പോകും. തികഞ്ഞ സമാധാനത്തോടെ അല്ലെങ്കിലും ദുര്യോധനൻ തന്റെ സേനാനായകന്മാരുടെ അടുക്കിലേക്ക് പോകും. തലേ ദിവസത്തെ യുദ്ധത്തിൽ ധാരാളം സംശപ്തകർ പടക്കളത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. അർജുനനെ കൊല്ലുമെന്ന് പ്രതിജ്ഞാബദ്ധരായ അവർ കൂടുതൽ ഭടന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അന്നും അർജുനനെ പോരിന് വിളിച്ചു. പാർത്ഥനെ പുലഭ്യം പറയുകയും പരിഹസിക്കുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ അവരോട് ഏറ്റുമുട്ടുന്നതിനായി പ്രഭാതത്തിൽ അർജുനൻ പോവുകയുണ്ടായി. അർജുനൻ പോയ വിവരം അറിഞ്ഞയുടൻ തന്നെ ദ്രോണന്റെ തന്റെ സൈന്യങ്ങളുമായി പടക്കളത്തിലെത്തി. വ്യൂഹം ചമച്ചു. അന്നത്തെ വ്യൂഹം ദ്രോണന്റെ പാഠവത്തെ, അതായത് യുദ്ധപാഠവത്തെ പ്രകടിപ്പിക്കുന്നതായിരുന്നു. എവിടെ നിന്ന് ആരംഭിക്കുന്നുവെന്നോ എവിടെ അവസാനിക്കുന്നുവെന്നോ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു ചക്രവ്യൂഹമായിരുന്നു അത്. പുറമേ വൃത്തനിബിദ്ധവും അകത്ത് മധ്യത്തിൽ നാഭീബദ്ധവും അവയെ രണ്ടിനെയും കൂട്ടിയോജിപ്പിക്കുന്ന അഴികളും ആ വ്യൂഹത്തിനുണ്ടായിരുന്നു. ഈ വ്യൂഹത്തെ പത്മവ്യൂഹമെന്നും ചക്രവ്യൂഹമെന്നും പറഞ്ഞിരുന്നു. വ്യൂഹമധ്യത്തിൽ എല്ലാ രാജകീയ ചിഹ്നങ്ങളോടും കൂടി ദുര്യോധനൻ നിന്നിരുന്നു. ഒരു പ്രമുഖ സ്ഥാനത്ത് ദ്രോണം നിലയുറപ്പിച്ചു. മറ്റു മർമ്മസ്ഥാനങ്ങളിലെല്ലാം പ്രബലന്മാരായ രാജാക്കന്മാരെയും യോദ്ധാക്കളെയും നിർത്തി. ആർക്കും അകത്ത് കടക്കാനോ അകത്തേക്ക് കടന്നാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാനോ കഴിയാത്തവണ്ണം ശക്തമായിരുന്നു ആ വ്യൂഹം. എല്ലാവരും ചൂടും ചട്ടയും ചുവന്ന തൊപ്പിയും ധരിച്ച് ചുവന്ന കൊടിയും പിടിച്ചാണ് പടക്കളത്തിൽ നിരന്നു നിന്നിരുന്നത്. പ്രഭാത സൂര്യന്റെ അരുണവർണ്ണമായ കിരണാഗന്ധങ്ങൾ തട്ടിയപ്പോൾ കൗരവപടയുടെ വേഷവിധാനങ്ങളും ആയുധങ്ങളും വെട്ടിത്തിളങ്ങി. അത് കൗതുകകരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. പാണ്ഡവരും നേരത്തെ തന്നെ യുദ്ധക്കളത്തിലെത്തി. കൗരവരുടെ വ്യൂഹബന്ധനവും ദ്രോണരുടെ അക്ഷോഭ്യമായ നിൽപ്പും അർജുനന്റെ അഭാവവും യുധിഷ്ഠിരന്റെ മനസ്സിനെ ദുർബലപ്പെടുത്തി. അല്പം പരിഭ്രമം തോന്നിയെങ്കിലും അദ്ദേഹം അത് പുറത്തു കാണിച്ചില്ല. പാണ്ഡവർ വേഗത്തിൽ വ്യൂഹബന്ധനം നടത്തി. പതിവ് പോലെ യുദ്ധമാരംഭിച്ചു. യുധിഷ്ഠിരൻ, ഭീമൻ, സാത്യകി, ദൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, കുന്തിഭോജൻ, ചേകീദാനൻ, പുരീജിത്ത്, ശിശുപാലൻ, അഭിമന്യു, പാചാലിപുത്രൻ തുടങ്ങിയ നായകന്മാരെല്ലാം ശക്തരായി കൗരവപ്പടയോട് എതിർത്തു. വളരെ നേരം പൊരുതിയിട്ടും അല്പം പോലും മുന്നോട്ട് നീങ്ങുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അത്രത്തോളം ഉഗ്രമായ വിധത്തിലാണ് ദ്രോണാചാര്യർ ചെറുത്തു നിന്നത്. അദ്ദേഹത്തിന്റെ ശരവർഷം കൊണ്ട് പാണ്ഡവർ പൊറുതിമുട്ടി. അവരുടെ അനേക യോദ്ധാക്കളും ഗജങ്ങളും അശ്വങ്ങളും ചത്തുവീണു. സേനാനായകന്മാർക്ക് തന്നെ മുറിവ് പറ്റു. ക്ഷണനേരം കൊണ്ട് പാണ്ഡവവ്യൂഹം ചിന്നിച്ചിതറി. നേതാക്കന്മാർ പിൻവാങ്ങി. പത്മവ്യൂഹത്തെ തകർത്തിയല്ലാതെ കൗരവരുടെ ശക്തിയായി ഏറ്റുമുട്ടുവാൻ കഴിയില്ലെന്ന് പാണ്ഡവർക്ക് ബോധ്യമായി. യുധിഷ്ഠിരൻ എല്ലാവരുമായി കൂടിയാലോചിച്ചു. പത്മവ്യൂഹത്തെ ഭേദിക്കുവാൻ അറിവുള്ളവർ പാണ്ഡവരുടെ കൂട്ടത്തിൽ അർജുനനും അഭിമന്യുവും മാത്രമേ ഉള്ളൂ. അർജുനൻ സംശക്തന്മാരോട് ഏറ്റുമുട്ടാൻ പോയിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഏകനായ അഭിമന്യുവിനെ കൊണ്ട് പത്മവ്യൂഹം ഭേദിപ്പിക്കുകയല്ലാതെ മറ്റൊരു മാർഗം ഇല്ലെന്ന് മനസ്സിലായി. അഭിമന്യു യുവത്വം മുറ്റിത്തൊളിയാത്ത ബാലനാണ്. എങ്കിലും അവനോട് തന്നെ അത് ആവശ്യപ്പെടാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. യുധിഷ്ഠിരൻ സൗഭദ്രനെ വിളിച്ചു പറഞ്ഞു, ഉണ്ണി, അഭിമന്യു, നാം വല്ലാത്ത വിഷമഘട്ടത്തിൽ എത്തിയിരിക്കുന്നു. ചക്രവ്യൂഹം ഭേദിച്ചില്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് തന്നെ പരിങ്ങലിലാവും. ചക്രവ്യൂഹത്തെ ഭേദിക്കാൻ കഴിവുള്ള ആകെ 4 പേരേ ഉള്ളൂ, കൃഷ്ണൻ, അർജുനൻ, പ്രദ്യുമ്നൻ, പിന്നെ നീയും. അവരാരും ഇപ്പോഴിവിടെയില്ല. നമ്മുടെ വംശത്തിന്റെ അഭിമാനം കാത്തുരക്ഷിക്കാൻ നീ ബാധ്യസ്ഥനാണ്. അതുകൊണ്ട് നീ തന്നെ മുന്നിൽ നിന്ന് ഈ വ്യൂഹം ഭേദിക്കണം. ഞങ്ങളെല്ലാം നിന്നോടൊപ്പം ഉണ്ടാവും. നീ വ്യൂഹത്തെ ഭേദിച്ചു കഴിഞ്ഞാൽ ഉടൻ ഞങ്ങളും നിന്റെ കൂടെയുള്ളിൽ കടന്നുപോകും. ഞങ്ങൾ നിന്നെ രക്ഷിക്കുകയും ചെയ്യും. അനാഗത ശത്രുമായ അഭിമന്യു യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ടപ്പോൾ അഭിമാനം കൊണ്ട് ആവിഷ്ടനായി. എങ്കിലും അവൻ അഹങ്കരിച്ചില്ല. വിനയാത്വത്തിനായി പറഞ്ഞു, മഹാരാജാവേ, പത്മവ്യൂഹം പിളർന്ന് അകത്ത് കയറുവാൻ എനിക്കറിയാം. അച്ഛൻ അതെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്ന് പുറത്തു കിടക്കുവാനുള്ള മാർഗം പറഞ്ഞു തന്നിട്ടില്ല.
എങ്കിലും ഞാൻ സുഭദ്രയുടെയും അർജുനന്റെയും പുത്രനാണെങ്കിൽ ദ്രോണരുടെ അഭേദ്യമായ പത്മവ്യൂഹം ഭേദിക്കും. എന്നോട് എതിർക്കുന്നവർ ആരാരും ജീവൻ കൊണ്ട് പോവുകയില്ല. വലിയ കൗരവ നേതാക്കന്മാരെ ഞാൻ വീഴ്ത്തും, ഇല്ലെങ്കിൽ ഞാൻ സവ്യസാചിയായ അർജുനന്റെ പുത്രനല്ല. ധീരോത്തമായി ഈ വാക്കുകൾ കേട്ടപ്പോൾ യുധിഷ്ഠിരാദികൾ രോമാഞ്ചം കൊണ്ട് പുളകിതരായി. അജാതശത്രു അഭിമന്യുവിനെ ആശ്ലേഷിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, പുറത്തു കടക്കുവാനുള്ള മാർഗം അറിയാത്തത് കൊണ്ട് നീ വിഷമിക്കണം. നിന്റെ കൂടെ തന്നെ ഞങ്ങളും ഉള്ളിൽ പ്രവേശിച്ച് കൗരവസേനയെ ചിന്ന ഭിന്നമാക്കിക്കൊള്ളാം. അപ്പോൾ പിന്നെ പുറത്തു കടക്കാൻ പ്രത്യേകമായ മാർഗമൊന്നും ആവശ്യമില്ല. സുഭദ്രനെ മുന്നിൽ നിർത്തി യുധിഷ്ഠിരാദികൾ പത്മവ്യൂഹം ഭേദിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. തന്റെ രഥം പത്മവ്യൂഹത്തിനോട് അടുക്ക തെളിയിക്കാൻ സാരഥിയായ സുമിത്രനോട് അഭിമന്യു ആവശ്യപ്പെട്ടു. സുമിത്രൻ പഴക്കം ചെന്ന ഒരു തേരാളിയായിരുന്നു. അഭിമന്യു വലിയൊരു സാഹസത്തിനാണ് ഒരുമിടതെന്ന് അവൻ ഭയപ്പെട്ടു. സുമിത്രൻ പറഞ്ഞു, കുമാര, ദ്രോണം വലിയൊരു യോദ്ധാവാണ്. അദ്ദേഹം ചമച്ചിരിക്കുന്ന വ്യൂഹം അസാമാന്യമായ വിധത്തിലുള്ളതാണ്. അതുകൊണ്ട് അങ്ങ് കാട്ടുന്ന അവിവേകമാണ്. പത്മവ്യൂഹം തകർത്ത് കൗരവരെ ആക്രമിക്കാനുള്ള ആവേശത്തിൽ മതിപറന്നു നിൽക്കുന്ന സുഭദ്രൻ സുമിത്രന്റെ വാക്കുകൾക്ക് ഒരു വിലയും കൽപ്പിച്ചില്ല. അവൻ പറഞ്ഞു, സുമിത്ര, ദ്രോണം വലിയ ആൾ തന്നെ. പക്ഷെ പടക്കളത്തിൽ പുരേന്ദ്രൻ ദേവസൈന്യങ്ങളോടുകൂടി തന്റെ നാൽക്കൊമ്പനായ ഐരാവതത്തിന്റെ പുറത്തു വന്നാലും അവനോട് നിർഭയനായി എതിർക്കുന്നവനാണ് ഞാൻ. അതായത് ഒരു യോദ്ധാവ്. പ്രായം കുറവാണെങ്കിലും ഞാൻ തികഞ്ഞ യോദ്ധാവാണ്. ഭയപ്പെടാതെ തീർത്തടിച്ചുള്ളൂ. വലിയവരുടെയും ചെറിയവരുടെയും ഒക്കെ തലയിട്ട് വീഴുന്നത് ഞാൻ കാണിച്ചു തരാം. സുമിത്രൻ പിന്നീടൊന്നും പറഞ്ഞില്ല. അവൻ രഥം കൗരവ്യൂഹത്തെ ലക്ഷ്യമാക്കി ഓടിച്ചു. ആകാശത്തെ മുഴുവൻ മാറ്റൊളി കൊള്ളിക്കത്തക്കവണ്ണം അട്ടഹാസത്തോടും ശംഖുനാദത്തോടും ചെറുഞാണുലിയോടും കൂടി വായുവേഗത്തിൽ പാഞ്ഞു വരുന്ന അഭിമന്യുവിന്റെ രഥം കണ്ടപ്പോൾ ദ്രോണൻ സിംഹഗർജനം നടത്തി. ഇത് കേട്ട് കൗരവപ്പട ആകെ ഉണർന്നു. എല്ലാവരും ഉച്ചത്തിൽ ആർത്തു വിളിച്ചുകൊണ്ട് ഏറ്റുമുട്ടുവാൻ തയ്യാറായി നിന്നു. അഭിമന്യു പത്മവ്യൂഹത്തിനടുത്തെത്തി. തൊട്ടു പിന്നിൽ തന്നെ പാണ്ഡവ നേതാക്കളുമുണ്ട്. അഭിമന്യുവും പാണ്ഡവരും മഴ പോലെ ശരങ്ങൾ വർഷിക്കുവാൻ തുടങ്ങി. കൗരവരും അതുപോലെ തന്നെ ഇങ്ങോട്ട് വർഷിച്ചു. അഭിമന്യുവിന്റെ ശരവേഗവും അവയുടെ തീക്ഷ്ണതയും ആരെയും അമ്പരിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു. ആർക്കും അവന്റെ അമ്പുകൾ തടുക്കുവാൻ കഴിഞ്ഞില്ല. ഒരേ സമയത്ത് എതിരാളികളുടെ ശരങ്ങളെ നിസ്സാരമാക്കത്തക്കവണ്ണം തടയുകയും ശക്തിയേറിയ ശരങ്ങളയച്ച് അവരെ വീഴ്ത്തുകയും ചെയ്തുകൊണ്ട് അഭിമന്യു അനവധി മഹാരഥന്മാരെ തങ്ങി നിന്ന ആ അടർക്കളത്തിലെ അത്യുജ്വലമായ യോദ്ധാവായി വിരാജിച്ചു. അധികം താമസിയാതെ പത്മവ്യൂഹം ഭേദിച്ച് അഭിമന്യു അതിനുള്ളിലേക്ക് കടന്നു. അഭിമന്യു ഉണ്ടാക്കിയ വിടവിൽ കൂടി അവന്റെ രഥം വ്യൂഹത്തിനകത്ത് കയറിയെങ്കിലും അസംഖ്യം ഭടന്മാരും കൗരവ നേതാക്കളും ചേർന്ന് നിമിഷ നേരങ്ങൾക്കുള്ളിൽ ആ വിടവ് അടച്ചു കളഞ്ഞു. തന്മൂലം അതിൽ കൂടി ഉള്ളിലേക്ക് കടക്കുവാൻ പാണ്ഡവന്മാർക്ക് തടയപ്പെട്ടു. ദുര്യോധനന്റെ സാലിനായ ജയദ്രഥന്റെ നേതൃത്വത്തിലാണ് പാണ്ഡവന്മാർ തടയപ്പെട്ടത്. യുധിഷ്ഠിരൻ, ഭീമസേനൻ, ധൃഷ്ടദ്യുമ്നൻ, ശിഖണ്ഡി, സാത്യകി, ദ്രുപദൻ, വിരാടൻ, മാതൃപുത്രന്മാർ, പാഞ്ചാലിപുത്രന്മാർ തുടങ്ങിയ ഒട്ടനവധി മഹാരഥന്മാർ ജയദ്രഥനെ എടുത്തു. എപ്രകാരമെങ്കിലും വ്യൂഹം ഭേദിപ്പിക്കുന്നതിന് വേണ്ടി അവൻ യുദ്ധം ചെയ്തു. എന്നാൽ അവർക്ക് ജയദ്രഥനെ തോൽപ്പിക്കുവാൻ കഴിഞ്ഞില്ല. അവൻ പാറ പോലെ ഉറച്ചു നിന്ന് വ്യൂഹത്തെ സംരക്ഷിക്കുകയും പാണ്ഡവരുടെ ആക്രമണങ്ങളെയെല്ലാം വിജയകരമായി ചെറുക്കുകയും ചെയ്തു. തന്നെയുമല്ല അനേകം ബാണങ്ങൾ അയച്ച് പാണ്ഡവ പ്രമാണികളെയെല്ലാം അവശരാക്കുകയും ചെയ്തു. ജയദ്രഥനിൽ നിന്ന് ഇത്ര വലിയൊരു പ്രതിരോധം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. സത്യത്തിൽ ജയദ്രഥൻ യുദ്ധ നൈപുണ്യത്തിൽ യുധിഷ്ഠിരാദികളെ ആരെയും തന്നെ താഴെയാണ്. എന്നിട്ടും ജയദ്രഥൻ അനേകം മഹാരഥന്മാരെ ഒന്നിച്ച് തടഞ്ഞു നിർത്തി അവരെ ജയിക്കുവാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ആലോചിച്ച് എല്ലാവരും അത്ഭുതപ്പെട്ടു. ജയദ്രഥന്റെ അസാധാരണമായ ശക്തി പ്രകടനത്തിന് പ്രത്യേകമായ ഒരു കാരണമുണ്ടായിരുന്നു. മുമ്പ് പാണ്ഡവന്മാർ ദൈത്യവനത്തിൽ താമസിക്കുന്ന കാലത്ത് ജയദ്രഥൻ പാഞ്ചാലിയെ അപഹരിക്കുവാൻ ശ്രമിക്കുകയും ഭീമൻ അവനെ പിടിച്ചുകെട്ടി അപമാനിച്ചു വിടുകയും ചെയ്യുകയുണ്ടായല്ലോ. അതിനുശേഷം അവൻ പരമശിവനെ തപസ് ചെയ്ത് പാണ്ഡവരെ ജയിക്കുന്നതിനുള്ള വരം ചോദിച്ചു. അർജുനനൊഴികെ മറ്റു നാലു പേരെ നീ ഒരു ദിവസം ജയിക്കുമെന്ന് പരമശിവൻ വരം നൽകി. ആ വരബലം കൊണ്ടാണ് ജയദ്രഥൻ പാണ്ഡവരെ അന്നത്തെ ദിവസം ജയിക്കാൻ കഴിഞ്ഞത്. തങ്ങളുടെ പ്രേരണ കൊണ്ട് അഭിമന്യു വ്യൂഹം ഭേദിച്ച് അകത്ത് കടന്നിരിക്കുന്നു. ദ്രോണൻ, കൃപൻ, ദുര്യോധനൻ, ശകുനി, ശല്യൻ, ദുശാസനൻ, കർണൻ, അശ്വത്ഥാമാവ്, കൃതവർമാവ്, ഹാർദിക്യൻ തുടങ്ങി എണ്ണിയാലൊടങ്ങാത്ത മഹാരഥന്മാരെയാണ് അവൻ എതിരേടി വരിക. അവൻ ഏകനാണ്, തുണയ്ക്കാരുമില്ല. അവൻ എന്ത് സംഭവിക്കും? ഇപ്രകാരം ചിന്തിച്ച് യുധിഷ്ഠിരാദികൾ പിന്നെയും പിന്നെയും വ്യൂഹം ഭേദിച്ച് അകത്ത് കടന്ന് അഭിമന്യുവെ തിണക്കെത്തുവാൻ അനവരതം പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ജയദ്രഥൻ അവരെയൊക്കെ ആട്ടിപ്പായച്ച് വിന്നിക്കയെ പറപ്പിച്ചു. പത്മവ്യൂഹത്തിനുള്ളിൽ പ്രവേശിച്ച അഭിമന്യു ഒരു സിംഹക്കുട്ടി ആനക്കൂട്ടത്തെ ആക്രമിക്കുന്നതുപോലെ വിധിഭയനായ ആക്രമണം ആരംഭിച്ചു. അഗ്നിയിൽ വീഴുന്ന ഈയാമ്പാറ്റകളെ പോലെ കൗരവ സൈന്യം മരിച്ചു വീഴും. അവരുടെ ജനങ്ങൾ ബലപീഠത്തിൽ വിരിക്കുന്ന ദുർബലകൾ പോലെ ചിന്നിച്ചിതറിക്കിടക്കുന്നു.
ഒടിഞ്ഞ കുന്തങ്ങളും മുറിഞ്ഞ വാളുകളും പൊട്ടിയ പരിചകളും മുകുടം പോയ ഗതകളും അടർന്നു വീണ മുഴുവും ശബ്ദം നിലച്ച ശംഖുകളും തകിടം മറഞ്ഞ തേരുകളും ചതുകത് തിരികെയ മല പോലെ മരിച്ചു കിടക്കുന്ന മത്തേപദങ്ങളും കൊണ്ട് മരണഭൂമി നിറഞ്ഞു. ഇത്രയുമൊക്കെ ആയിട്ടും അഭിമന്യുവിന്റെ ശരീരത്തിൽ ഒരു പോറൽ പോരും ഏൽപ്പിക്കുന്നതിന് ആർക്കും കഴിഞ്ഞില്ല. വ്യൂഹബന്ധം മൊത്തത്തിൽ തകർന്ന് സൈന്യങ്ങൾ ചിന്തിച്ചെതിരെ ഓടുമെന്നുള്ള നിലയിലായി. അഭിമന്യുവിന്റെ അഭ്യാസ പാഠവത്തെ മനസ്സാനപ് അഭിനന്ദിച്ചുകൊണ്ട് ഇതെല്ലാം കണ്ട് രസിക്കുന്നത് പോലെ വെറുതെ നിൽക്കുകയാണ് ദ്രോണൻ. ദുര്യോധനാകെ പരിഭ്രമമായി. അവൻ ഉടൻ തന്നെ അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. കർണൻ, ശല്യൻ, അശ്വത്ഥാമാവ് തുടങ്ങിയ അനേകം വീരന്മാർ അവന്റെ സഹായത്തിനുമെത്തി. എന്നാൽ അഭിമന്യു നിർഭയനായി അവരോടെല്ലാം പോരാടി. ആർക്കും അവരുടെ അടുത്തെത്തുവാൻ കഴിയാത്ത വിധമായിരുന്നു അവന്റെ പരാക്രമങ്ങൾ. ശത്രുക്കൾ വളരെ അടുത്തെത്തുമ്പോൾ വാള്, കുന്തം, ഈട്ടി മുതലായ ആയുധങ്ങൾ പ്രയോഗിക്കും. അകന്നു നിൽക്കുന്നവരെ ശരങ്ങൾ കൊണ്ട് തകർക്കും. കർണൻ, കൃപൻ തുടങ്ങിയവർക്കും സുഭദ്രന്റെ ശരങ്ങളേറ്റു. ഒരിക്കൽ ശല്യൻ അഭിമന്യുവിന്റെ ബാണമേറ്റ് മോഹനസ്യപ്പെട്ട് തേരിലിരുന്നു പോയി. ഇത് കണ്ടപ്പോൾ ശല്യന്റെ അനുജൻ ക്രോധാവേശത്തോടെ അഭിമന്യുവിനെ നേരിട്ടു. എന്നാൽ നിമിഷ നേരങ്ങൾക്കകം അവന്റെ കൊടി, കുതിര, തേര്, സൂതൻ എന്നിവരെയെല്ലാം നശിപ്പിച്ചിട്ട് ശല്യാനുജനെ കഷണം കഷണമായി വെട്ടിനുറുക്കി. സൈന്യങ്ങൾ പ്രാണഭയത്താൽ നിലവിളിച്ചുകൊണ്ട് നാലു ഭാഗത്തേക്കും ഓടാൻ തുടങ്ങി. ഇത് കണ്ടുകൊണ്ടിരുന്ന ദ്രോണൻ തന്നെ അഭിമന്യുവിനോട് ഏറ്റുവിട്ടാൻ തയ്യാറായി. ദ്രോണാചാര്യർ, കൃപാചാര്യർ, ശല്യർ, ശകുനി, ദുര്യോധനൻ, അംഗരാജൻ, മഹാരഥനായ കർണൻ തുടങ്ങിയ മഹാരഥന്മാരെ ഒക്കെയും ഒറ്റയ്ക്കും കൂട്ടായും അഭിമന്യുവിനെ നേരിടുകയുണ്ടായി. അപ്പോഴും പരിഭവം എന്നെ നിർഭയനായി സുഭദ്രൻ തന്റെ വീരപരാക്രമം തുടങ്ങിയിരിക്കുകയും മഹാരഥന്മാരെയെല്ലാം പിൻവാങ്ങുകയും ചെയ്തു. അനാഗത ശമ്മുസ്ത്രുവായ അഭിമന്യുവിന്റെ അനാദൃശ്യമായ ആയോധന പാടവം കണ്ട് അസ്ത്രശാസ്ത്ര പരാംഗതമായ ദ്രോണാചാര്യർ അത്ഭുതപ്പെട്ടു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അഭിമന്യുവിന്റെ പരാക്രമം അഭികാമ്യവും ശ്ലാഘനീയവുമാണ്. ഈ കുട്ടി വിചാരിച്ചാൽ കൗരവപ്പടയെ മുഴുവൻ മുടിക്കുവാൻ കഴിയും. ഇത് കേട്ടുകൊണ്ടിരുന്ന ദുര്യോധനൻ ആചാര്യനോട് കഠിനമായ നീരസമാണ് തോന്നിയത്. അവൻ പരിഭവത്തോടെ മറ്റുള്ളവരോട് പറഞ്ഞു, അന്ധകനെ പോലും ജയിക്കുവാൻ കഴിയുന്ന ആചാര്യൻ മനഃപൂർവ്വമാണ് അഭിമന്യുവിനെ കൊല്ലാതിരിക്കുന്നത്. ശിഷ്യനോടുള്ള സ്നേഹം ശിഷ്യാത്മജനോടും കാണിക്കുകയാണ്. എന്നാൽ ഞാൻ അവന്റെ കഥ കഴിക്കും. ഇപ്രകാരം വീമ്പ് പറഞ്ഞല്ലാതെ ദുര്യോധനന് കാര്യമായി ഒന്നും പറയുവാനോ ചെയ്യുവാനോ അഭിമന്യുവിനോടൊന്നും ചെയ്യുവാനോ കഴിഞ്ഞില്ല. ഈ സമയത്ത് താൻ അഭിമന്യുവിനെ കൊല്ലുമെന്ന് വീരവാദം മുഴുക്കിക്കൊണ്ട് ദുശാസനൻ അഭിമന്യുവിനോട് ഏറ്റുമുട്ടി. ദുശാസനെ മുന്നിൽ കിട്ടിയപ്പോൾ അഭിമന്യുവിന്റെ ഉത്സാഹം വർദ്ധിച്ചു. ദുശാസനൻ പാണ്ഡവരോടും പാണാചാര്യോടും കാണിച്ച അനീതികൾ എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് പൂർവാധികം വാശിയോടെ സുഭദ്രൻ അവനോട് ഏറ്റു. അഭിമന്യുവിന്റെ ക്രൂര അമ്പുകളേറ്റു പുളഞ്ഞ ദുശാസനൻ അധികം താമസിയാതെ മൂർച്ഛിച്ച് തേരിൽ നിന്ന് ഇറങ്ങി ഓടി. ഉടനെ സൂതൻ തേര് പിന്തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ദുര്യോധന നിർദ്ദേശപ്രകാരം കർണനാണ് പിന്നീട് അഭിമന്യുവിനോട് നേരിട്ടത്. അംഗരാജാവായ കർണൻ ഉച്ചത്തിൽ അട്ടഹസിച്ചു. അവൻ അഭിമന്യുവിനെ അടിയറവ് പറയിക്കുമെന്ന് എല്ലാവരും കരുതി. എന്നാൽ മറിച്ചാണ് സംഭവിച്ചത്. അംഗരാജാവിന്റെ മർമ്മസ്ഥാനത്ത് തന്നെ അഭിമന്യുവിന്റെ അമ്പുകൾ കൊണ്ടു. കർണൻ അവശനായി തേരിലിരുന്നു. ഇത് കണ്ടപ്പോൾ കർണ സഹോദരൻ അഭിമന്യുവിന്റെ നേർക്ക് പാഞ്ഞു. എന്നാൽ ഞൊടിയിടയ്ക്കിൽ അഭിമന്യു അവന്റെ കണ്ഠം ഛേദിച്ചു. അതോടെ കുറച്ചു നേരത്തേക്ക് ആരും ഒറ്റയ്ക്ക് അഭിമന്യുവിനോട് എതിർക്കുവാൻ വന്നില്ല. എന്നാൽ അപ്പോഴും അവൻ മാരി ചുരിപോയതുപോലെ അസ്ത്രങ്ങൾ ചുറ്റുപാടും അയച്ച് കൗരവപ്പടയെ കൊന്നൊടുക്കിക്കൊണ്ടേയിരുന്നു. കടലിൽ ചെറു മത്സ്യങ്ങൾക്കിടയിൽ തിമിംഗലം എന്നതുപോലെ അഭിമന്യു കുതിച്ചു കയറിക്കൊണ്ടേയിരുന്നു. ഈ അവസരത്തിലൊക്കെ പാണ്ഡവന്മാർ പത്മവ്യൂഹം പിളർക്കുന്നതിൽ ശ്രമത്തിൽ ജയദ്രഥനുമായി ജീവൻ മരണ സമരം നടത്തുകയാണ്. എന്നാൽ വരബലം കൊണ്ട് അദൃശ്യനായിരുന്ന ജയദ്രഥൻ അജയനായി പരിലസിച്ചു. അഭിമന്യുവിന്റെ കൊടിയടയാളം കൊന്നയാണ്. ദൂരം നിന്നാൽ തന്നെ കാണത്തക്കവണ്ണം അത് എപ്പോഴും പാറിപ്പറന്നുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് സുഭദ്രൻ കൗരവരോട് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ പോരാടുകയാണെന്ന് പാണ്ഡവർ മനസ്സിലാക്കി. വ്യൂഹത്തിനകത്ത് അഭിമന്യു കാണിക്കുന്ന പരാക്രമങ്ങൾ മിക്കവാറും മനസ്സിലാക്കിയ പാണ്ഡവ സൈന്യം പുറത്തുനിന്ന് ആർത്തട്ടഹസിച്ചും സ്തുതിവചനങ്ങളും പറഞ്ഞും സുഭദ്രനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. അഭിമന്യുവിന്റെ വീരപരാക്രമം കണ്ടപ്പോൾ ശല്യപുത്രനായ രുക്മധരൻ ആവേശം കൊണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, ശൂരന്മാരെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനിത് അഭിമന്യുവിനെ ജീവനോടെ പിടിക്കുവാൻ പോകുന്നു. അവൻ സുഭദ്രന്റെ നേരെ പാഞ്ഞു. മൂന്നമ്പുകൾ അഭിമന്യുവിന്റെ മാറത്ത് തന്നെ സിംഹനാദം പൊഴിച്ചു. മൂന്നമ്പും വലം കൈയും കൊണ്ട് മൂന്നെണ്ണം ഇടത്തെ കയ്യിലും എയ്തു. അഭിമന്യു ലാഘവത്തോടെ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചു. അവൻ അനാഥയാസേനെ രുക്മരഥന്റെ തല മുറിച്ചു വീഴ്ത്തുകയും ചെയ്തു. ജീവനോടെ പിടിക്കുവാൻ വന്നവനെ കൊന്നത് കണ്ടപ്പോൾ ശാല്യമരാജാവിന്റെ തോഴന്മാരിൽ വർദ്ധിച്ച വാശിയോടെ അഭിമന്യുവിനെ ശരം കൊണ്ട് മൂടി. അഭിമന്യു അവനെ നേർക്ക് ഗന്ധർവാസ്ത്രം പ്രയോഗിച്ചു. അർജുനൻ സാക്ഷാൽ പ്രഗന്മന്മാരായ ഗന്ധർവന്മാരിൽ നിന്ന് തപസ്സാൽ സംബന്ധിച്ച അസ്ത്രമായിരുന്നു അത്. ആ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അനവധി അഭിമന്യുമാരാണ് ശത്രുക്കളോട് പോരാടുന്നതായി അവൻ അനുഭവപ്പെട്ടത്.
അവിടെ ഉണ്ടായിരുന്ന സൈനികർ നദീസമുദ്രത്തിൽ ചേർന്ന് ഇല്ലാതാകുന്നത് പോലെ ചത്ത് മണ്ണിലടി. ദുര്യോധന്റെ പുത്രനായ ലക്ഷ്മണനാണ് പിന്നീട് സഹുദ്രനോട് ഏറ്റത്. അവൻ തുണയ്ക്കായി അച്ഛനും വന്നു. ലക്ഷ്മണൻ ആയോധനത്തിൽ ഒട്ടും പിന്നോക്കക്കാരനല്ലായിരുന്നു. മത്തേവം മത്തേവത്തോടെന്ന വണ്ണം അവൻ പോരാടി. ലക്ഷ്മണന്റെ ഏതാനും ബാണങ്ങൾ അഭിമന്യുവിന്റെ ശരീരത്തിൽ കൊള്ളുകയും അവന് വേദനിക്കുകയും ചെയ്തു. ചവിട്ടേറ്റ സർവത്തെ പോലെ അവൻ ക്രുദ്ധനായി. നിന്റെ ബന്ധുജനങ്ങൾ കാണുകയും നിന്നെ പരലോകത്തിലേക്ക് അയക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഊറിയുരുവുന്ന പാമ്പിന്റെ തിളക്കം പോലെ തിളങ്ങുന്ന ഒരു അമ്പ് ലക്ഷ്മണനെ ലാക്കാക്കി. അത് അവന്റെ കണ്ടത്തെ തന്നെ കൊണ്ടു. അഴകാർന്ന ചില്ലുകൊടിയോടുകൂടിയ സുഖപ്പനായ ലക്ഷ്മണൻ പരലോകം പോകും. പ്രിയപ്പെട്ട പുത്രന്റെ മരണം ദുര്യോധനനെ ഞെട്ടിച്ചു. അവൻ നിലവിട്ട് ആക്രോശിച്ചു. എല്ലാവരും വെറുതെ നോൽക്കു നിൽക്കുന്നു. പിടിക്കവനെ, കൊല്ലവനെ. ദ്രോണൻ, കൃപൻ, കർണൻ, അശ്വത്ഥാമാവ്, കൃതവർമ്മൻ, ബൃഹത്ബലൻ എന്നീ മഹാരഥന്മാർ അർജുനപുത്രനോട് ഏറ്റുമുട്ടി. ദ്രോണാചാര്യർ പറഞ്ഞു, ഇവന്റെ പടച്ചട്ട പൊളിക്കുവാൻ സാധ്യമല്ല. ആദ്യം അവന്റെ കുതിരയുടെ കഴിഞ്ഞാൻ മുറിക്കണം. അതിനുശേഷം പിന്നിൽ നിന്ന് ആക്രമിക്കണം. ദ്രോണന്റെ നിർദ്ദേശപ്രകാരം കർണൻ സുഭദ്രന്റെ കുതിരയുടെ കഴിഞ്ഞാൻ മുറിച്ചു. പിന്നിൽ നിന്നും വീണ്ടും അസ്ത്രപ്രയോഗത്താൽ വില്ലു മുറിച്ചു. കുതിരകളെയും സുഭദ്രനെയും കൊന്നു. ഉടനെ അഭിമന്യു വാളും പരിചയമെടുത്ത് തേരിൽ നിന്ന് ചാടി. അഗ്നി പോലെ ജ്വലിച്ചുകൊണ്ട് വാൾ വീശി അനേകം പേരെ കാലുപൊരുക്കയച്ചു. ഭൂമിയെല്ലാം വായുവിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന പ്രതീതിയാണ് അഭിമന്യു ശത്രുക്കളിൽ ജനിപ്പിച്ചത്. ഇത്തരണത്തിൽ കണക്കുകൂട്ടി അയച്ച ഒരമ്പുകൾ അഭിമന്യുവിന്റെ വാൾ രണ്ട് തുണ്ടമായി. കർണന്റെ അമ്പുകൾ പരിചയം രണ്ട് കക്ഷണമായി. ഉടൻ തന്റെ രഥത്തിന്റെ ഒരു ചക്രം എടുത്തുകൊണ്ട് അഭിമന്യു പോരാട്ടം തുടങ്ങി. ചക്രായുധയായ മഹാവിഷ്ണുവിനെ പോലെ അവൻ നാലു വിഷവും കറങ്ങി എതിരാളികളെ കൊന്നുവീഴ്ത്തിക്കൊണ്ടേയിരുന്നു. ഇതൊക്കെയാണെങ്കിലും യുവത്വം മുറ്റമിണ്ടില്ലാത്ത അഭിമന്യു ഏകനായിട്ടാണല്ലോ പൊരുതുന്നത്. ദീർഘനേരം പൊരുതിയ നിമിഷം അവൻ ക്ഷീണിതനായി. പ്രധാനപ്പെട്ട ആയുധങ്ങളും നഷ്ടപ്പെട്ടിരുന്നു. അവനോട് നിൽക്കുന്ന ദ്രോണാചാര്യർ, കൃപാചാര്യർ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരും അവർ അഭിമന്യുവിനെ കയ്യിലെടുക്കുന്ന ചക്രം അമ്പെയ്ത് ചിഹ്ന ഭിന്നമാക്കി. അഭിമന്യു ഒരു ഗത കരസ്ഥമാക്കി. മഹാബാഹുവായ അവൻ അശ്വത്ഥാമാവിനോട് ഏറ്റു. ജ്വലിക്കുന്ന ഇടിത്തി പോലെയുള്ള അവന്റെ പ്രഭ കൊണ്ട് അശ്വത്ഥാമാവ് തേരിൽ നിന്ന് താഴേക്ക് ചാടിക്കളഞ്ഞു. അശ്വത്ഥാമാവിന്റെ അശ്വങ്ങളെ അഭിമന്യു അടിച്ചു കൊന്നു. അവന്റെ ശരീരമാകെ കൂരമ്പുകൾ തറച്ച് മുള്ളൻ പന്നിയെന്ന പോലെയായി. അവിടെ ഉണ്ടായിരുന്ന ശകുനിപുത്രൻ കാളികേയനെ ഒറ്റയടിക്ക് കാലുപുരുക്കി അയച്ചു. ദുശാസനപുത്രൻ ഒരു തേരെ നിൽക്കുന്നത് കണ്ടു. അഭിമന്യു അവന്റെ നേർക്കു പാഞ്ഞു, രഥം തകർത്തു. ദൗശാസകിനി ഗതയുമായി താഴേക്ക് ചാടി. അവരിരുവരും കൂടി ഗതായുദ്ധം ആരംഭിച്ചു. വളരെയേറെ നേരെ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തുകൊണ്ടിരുന്ന സുഭദ്രൻ ക്ഷീണിതനായിരുന്നു. എങ്കിലും അവൻ നിർഭയനായ ദുശാസനപുത്രനോട് ഏറ്റുമുട്ടി. പണ്ട് രുദ്രനെയും അന്തകനും തമ്മിലുണ്ടായതുപോലെ ആ സഹോദരപുത്രന്മാർ പരസ്പരം പോരാടി. ഓരോരുത്തരും മറ്റുള്ളവരിൽ നിന്നുള്ള ഗതാപ്രഹരം ഏൽക്കുകയുണ്ടായി. ഇതിനിടയ്ക്ക് രണ്ടുപേരും തറയിൽ വീണു. ദുശാസനപുത്രൻ വീണ ഉടൻ തന്നെ തപ്പിത്തഴിഞ്ഞ് എഴുന്നേറ്റു. അത്യധ്വാനം കൊണ്ടുള്ള തളർച്ചയും ഗതാപ്രഹരം ഏറ്റതുകൊണ്ടുള്ള വേദനയും കാരണം അഭിമന്യുവിന് പെട്ടെന്ന് എഴുന്നേൽക്കുവാൻ കഴിഞ്ഞില്ല. ആ തക്കം നോക്കി ദുശാസനപുത്രൻ വീണ്ടും സുഭദ്രനെ ഗത കൊണ്ട് ശക്തിയായി പ്രഹരിച്ചു. അഭിമന്യു ഉഴകിൽ വീണു, ഉഴറി. അവൻ മരിച്ചു. അനേകം അനേകം മഹാരഥന്മാരെയും സഹസ്രക്കണക്കിന് സൈന്യങ്ങളെയും കൂടി ഒരു ബാലയോദ്ധാവിനെ കൊന്നു. താമര പൊയ്കയിലിറങ്ങി നീരാടിയ ആനയെപ്പോലെയാണ് അവൻ പോർക്കളം മുഴുവൻ കലക്കി മറിച്ചത്. ആകാശത്ത് വട്ടമിട്ട് പറഞ്ഞിരുന്ന പടിന്തുകളുടെ ചിറകൾ ശബ്ദം ഹേ കഷ്ടം ഹേ കഷ്ടം എന്ന് പറയുന്നത് പോലെ തോന്നി. ശിലാമനസ്കരായ മാനവർക്ക് പോലും വീരമൃത്യു പ്രാപിച്ചു കിടക്കുന്ന കോമളനായ അഭിമന്യുവിന്റെ കാഴ്ച ഹൃദയഭേദകമായിരുന്നു. ശത്രുപക്ഷത്ത് നിന്നിരുന്ന പലരുടെയും കണ്ണുകൾ സജ്ജലങ്ങളായി. കൗരയോദ്ധാക്കളും നേതാക്കന്മാരും വേനൽക്കാലത്ത് കാടുറോടിച്ചിട്ട് തീയുന്ന് ചുറ്റുന്ന പോലെ ശൂരനായ അഭിമന്യുവിന്റെ ജടത്തിന് ചുറ്റും വട്ടമിട്ടു നിന്നു. നിഷ്കളങ്കമായ അവന്റെ ആഹ്ലാദമുണർപ്പോടെ ആർത്തു വിളിച്ചുകൊണ്ട് സിംഹനാദം മുഴക്കി. പത്മവ്യൂഹത്തിന് വെളിയിൽ അപ്പോഴും ജയദ്രഥനുമായി മല്ലിട്ടുകൊണ്ടിരുന്ന യുധിഷ്ഠിരാദികൾക്ക് മനസ്സിലായി അഭിമന്യു വധിക്കപ്പെട്ടുവെന്ന്. അവരുടെ ദുഃഖം സീമാതീതമായിരുന്നു. ഭടന്മാർ ഭയഗ്രാന്തരായി. അവർ ഓടിപ്പോകുവാൻ തുനിഞ്ഞു. എങ്കിലും പലതും പറഞ്ഞ് അവരെയൊക്കെ സമാധാനിപ്പിക്കുവാൻ യുധിഷ്ഠിരൻ പരമാവധി ശ്രമിച്ചു. സമയം സന്ധ്യയായി. എല്ലാവരും ആയുധം താഴ്ത്തി. എങ്കിലും പാണ്ഡവന്മാർ ശിബിരങ്ങളിലേക്ക് മടങ്ങിയില്ല. അഭിമന്യുവിന്റെ മരണത്തെപ്പറ്റി ചിന്തിച്ച് യുധിഷ്ഠിരൻ ആകുലപ്പെട്ടു. മറ്റുള്ളവരെല്ലാം അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി. യുധിഷ്ഠിരൻ പറഞ്ഞു, എന്തൊരു പരാക്രമാണോ അഭിമന്യു കാണിച്ചത്. ബാലനായ അവൻ നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നുള്ളത് വലിയ കഷ്ടമായിപ്പോയി. ഞാൻ കാണിച്ചത് കൊടും പാതകമായിപ്പോയി. ആഗ്രഹം മനുഷ്യന്റെ വിവേചന ശക്തിയെ നശിപ്പിക്കുന്നു. കൗരവരെ ജയിച്ച് രാജ്യം പിടിക്കണമെന്നുള്ള മോഹം കണ്ടല്ലേ ബാലനായ അഭിമന്യുവിനെ പത്മവ്യൂഹം പൊളിക്കുവാൻ ഞാൻ പ്രേരിപ്പിച്ചത്. ഞാനങ്ങനെ അർജുനന്റെ മുഖത്ത് നോക്കും. അർജുനൻ സുഭദ്രയും എങ്ങനെ ഈ ദുഃഖം സഹിക്കും. ഇപ്രകാരം ഓരോന്ന് പറഞ്ഞ് വിളിപ്പിച്ചുകൊണ്ടിരുന്ന യുധിഷ്ഠിരന്റെ അടുത്തേക്ക് വേദവ്യാസ മഹർഷി എത്തി. പാണ്ഡവശ്രേഷ്ഠൻ അദ്ദേഹത്തെ വേണ്ടതുപോലെ ഉപചരിച്ചതിനു ശേഷം അഭിമന്യുവിനെ കൗരവർ അധാർമികമായിട്ടാണ് കൊന്നതെന്നും മറ്റും ആവലാതി പറഞ്ഞു.
അഭിമന്യുവിന്റെ മരണത്താൽ താൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം എത്രമാത്രമുണ്ടെന്ന് അദ്ദേഹം വ്യാസനെ അറിയിച്ചു. വ്യാസം പറഞ്ഞു, യുധിഷ്ഠിര, അങ്ങേപോലെ എല്ലാം അറിയുന്നവർ വിലപിക്കുന്നത് കാണുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയാണ്. മൃത്യു തക്ക സമയത്ത് വന്നു ചേരുന്നതാണ്, അതിനെവിടെയും തടസ്സമില്ല. ആരൊക്കെ രക്ഷിച്ചാലും മരിക്കേണ്ടവർ അതിനുള്ള സമയമാകുമ്പോൾ മരിക്കുക തന്നെ ചെയ്യും. അത് നീതിയുടെ സ്വഭാവമാണ്. വ്യാസോക്തികൾ കേട്ടപ്പോൾ യുധിഷ്ഠിരന് അല്പം സമാധാനമുണ്ടായെങ്കിലും കൂടുതൽ അറിയാനുള്ള അഭിശാന്തി കൊണ്ട് അദ്ദേഹം ചോദിച്ചു, ഭഗവാന്, എന്താണ് മൃത്യു? മൃത്യു എങ്ങനെ സംഹരം ചെയ്യും? എന്തിനെയാണ് മൃത്യു ഇങ്ങനെ ലോകത്തെ ഹരിക്കുന്നത്? ഒരു കഥ ഉദ്ധരിച്ചുകൊണ്ടാണ് വ്യാസൻ യുധിഷ്ഠിരന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, പണ്ട് ത്രേതായുഗത്തിൽ അകമ്പനൻ എന്ന രാജാവുണ്ടായിരുന്നു. അദ്ദേഹം ധാർമ്മികനും യശസ്വിയും പരാക്രമിയുമായിരുന്നു. അദ്ദേഹത്തിന് ഹരി എന്നുപേരുള്ള ഒരു പുത്രനുണ്ടായി. സാക്ഷാൽ ഹരിയെപ്പോലെ ശക്തനും പുരുഷോത്തനുമായിരുന്നു രാജാകുമാരൻ. ഒരിക്കൽ അച്ഛനും മകനും കൂടി ശത്രുക്കളായി മാറി യുദ്ധം ചെയ്യേണ്ടി വന്നു. ഘോരന്മാരായ യുദ്ധത്തിൽ ഹരി മൃത്യുവീരനായി. പുത്രവിയോഗം കൊണ്ട് രാജാവിന്റെ സമാധാനം നശിച്ചു. പുത്രസ്മരണകൾ കൊണ്ട് നിദ്രാരോഹിതനായി അദ്ദേഹം ദിനരാത്രങ്ങൾ കഴിച്ചുകൂട്ടി. അദ്ദേഹം എപ്പോഴും പുത്രനെപ്പറ്റി പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരുന്നു. ഒരു ദിവസം നാരദ മഹർഷി അകമ്പന്റെ കൊട്ടാരത്തിലെത്തി. അകമ്പനെ സമാധാനിപ്പിക്കുന്നതിനായി പലതും പറഞ്ഞു. അപ്പോൾ അകമ്പൻ ചോദിച്ചു, മഹർഷി, മരണം എന്നാൽ എന്താണ്? അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നാരദൻ പറഞ്ഞു, പണ്ട് സത്യയുഗമായിരുന്നു. കൃതിയുഗത്തിൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ അനേകം പ്രജകളെ സൃഷ്ടിച്ചു. അവരെല്ലാം ഓജസ്സോടുകൂടി വളരുവാൻ തുടങ്ങി. എന്നാൽ മൃത്യു ഇല്ലാത്തതിനാൽ വളരെ കാലം കഴിഞ്ഞിട്ടും ആരും മൃത്യരായില്ല. ഭാരം വർദ്ധിച്ചു എന്നല്ലാതെ ഭൂമിദേവി ആർത്തിയായി. എന്നെ രക്ഷിക്കണേ ഭൂമി ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ സംഹാരമില്ലാതെ ലോകത്തെക്കൊണ്ട് പിതാമഹൻ ചിന്തിച്ചു തുടങ്ങി. എത്ര ചിന്തിച്ചിട്ടും സംഹാരത്തെപ്പറ്റി എന്ത് വേണമെന്നറിയാതെ അദ്ദേഹം വിഷമിച്ചു. ബ്രഹ്മാവിന് രോക്ഷമുണ്ടായി. രോക്ഷം മൂലം അഗ്നിയുണ്ടായി. അഗ്നി ദേശാന്തരങ്ങളെ ചുടുവാൻ തുടങ്ങി. മണ്ണും മിണ്ണും വ്യോമവും എല്ലാം ജ്വാലമാലകൾ കൊണ്ട് നിറഞ്ഞു. ഉടനെ സ്ഥാണുവായ ശിവൻ ബ്രഹ്മാവിനെ ശരണം പ്രാപിച്ചു. നിന്റെ ആഗ്രഹം സാധിച്ചു തരാം, എന്താണ് നീ ആഗ്രഹിക്കുന്നത്? ബ്രഹ്മാവ് ഹരനോട് ചോദിച്ചു, പ്രഭു, ഭവാന്റെ യജ്ഞം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടതെല്ലാം ഇപ്പോൾ ഭവാന്റെ ക്രോധം കൊണ്ട് ദഹിക്കുന്നു. അവയോട് ഭവാൻ കരുണ കാണിച്ചാലും? രുദ്രൻ അപേക്ഷിച്ചു. ഗംഗാധരന്റെ അപേക്ഷ കേട്ടപ്പോൾ പിതാമഹൻ ക്രോധാഗ്നിയെപ്പോലെ തന്നെ ലഭിക്കുന്ന ആകർഷിയെടുത്ത് ആത്മാവിയെ ലയിപ്പിക്കുവാൻ തുടങ്ങി. ആ രോക്ഷാഗ്നിയിൽ നിന്ന് യൗവനോക്തരായ ഒരു സ്ത്രീ ഉണ്ടായി. അവൾ ദീപ്തമായ ഭൂഷണങ്ങളും തപ്തമായ കുണ്ടലങ്ങളും അണിഞ്ഞിരുന്നു. തെക്കു ദിക്കിലേക്ക് മാറി നിൽക്കുന്ന ആ വിഷമോഹിനി ചിരിച്ചുകൊണ്ട് വാരനോരെ നോക്കി. ബ്രഹ്മദേവനെ അവളെ മൃത്യോ എന്ന് വിളിച്ചു. അവൾ പിതാമഹനെ താണുമണങ്ങി. ജീവികളെ യഥാസമയത്ത് സംഹരിക്കാമെന്ന് അദ്ദേഹം അവളോട് കൽപ്പിച്ചു. ആരും മരിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. മരിക്കേണ്ടി വരുമ്പോൾ എല്ലാവരും പരിഭ്രമവും വ്യസനവുമാണ്. ആ നിലയ്ക്ക് മരണത്തിന് താൻ കരുണാനുഭൂതിയാകുമ്പോൾ എല്ലാവരും തന്നെ ശപിക്കും. ശാപമേറ്റി താൻ നശിക്കേണ്ടി വരുമല്ലോ എന്നോർത്ത് മൃത്യുദേവി കഠിനമായി വ്യസനിച്ചു. ധാരാളമായ അശ്രുക്കളും ഒഴുക്കി. മൃത്യുദേവിയുടെ കണ്ണുനീർ മുഴുവൻ ബ്രഹ്മദേവൻ കയ്യിൽ വാങ്ങി. അത് പിൽക്കാലത്ത് പലവിധ രോഗങ്ങളായി പരിണമിച്ചു. ആ രോഗങ്ങൾ പ്രധാനമായ മരണകാരണങ്ങളായി. മൃത്യുദേവി വളരെ കാലം പല താപോഭൂമിയിൽ തപസ് ചെയ്തു. തീർത്ഥങ്ങൾ ആറാടി. അവർ തികച്ചും പരിശുദ്ധയായി. കാമവും ക്രോധവും ഇല്ലാതെ മൃത്യു അവളെ സംഹരിച്ചാരംഭിച്ചു. തികച്ചും പരിശുദ്ധയായി. ഒരിക്കലും അധർമ്മം ചേരില്ലെന്നുള്ള നിലവിലെത്തുന്ന ശേഷമാണ് മൃത്യു ജീവികളെ ബാധിക്കാൻ തുടങ്ങുന്നത്. ആരോടും മൃത്യുവിന് ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. തൻ്റെ ധർമ്മത്തെ ആചരിക്കുന്നുവെന്ന് മാത്രം. ജീവികളുടെ ചിത്തവൃത്തിയും കർമ്മങ്ങളുടെ സ്വഭാവവുമാണ് അവരുടെ ആയുസ്സിനെ ക്ഷയിപ്പിക്കുകയും രോഗങ്ങളെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അതിനാൽ മൃത്യുവിനെ ആരുടെയും അധർമ്മം കൊണ്ട് വന്നു ചേരുന്നതല്ല, അത് ഓരോരുത്തർ നിയത്തമാണ്. പിന്നെ മരണത്തെപ്പറ്റി എന്തിനു വ്യസനിക്കുന്നു? വ്യസനിക്കേണ്ട കാര്യമില്ല. നാരദ മഹർഷിയുടെ കഥനം കേട്ട് കഴിഞ്ഞപ്പോൾ അംഗപന രാജാവിന് സമാധാനമായി. യുധിഷ്ഠിര, അങ്ങ് പൗരവശൈലിയായ അഭിമാനുവിനെ ഓർത്ത് വിഷാദിക്കേണ്ടതില്ല. ഓരോ ആത്മാവും അതതിൻ്റെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടുള്ളതാണ് നീതിയാണ് തത്വം. അഭിമന്യുവിൻ്റെ നീതി അവന് മരണഹേതു കാരണമായെന്ന് കരുതിയാൽ മതി. എതിർത്ത് യുദ്ധം ചെയ്ത പ്രബല യോദ്ധാക്കളെയെല്ലാം കൊന്നൊടുക്കി വീരസ്വർഗം പ്രാപിച്ച ധീരയോധാവിനെ പറ്റി എന്തിനു വ്യസനിക്കണം? ഉത്തമനായ ഒരു യോധാവിനെ ഇതിൽ കവിഞ്ഞ് എന്തൊരു മേന്മയാണ് ലഭിക്കേണ്ടത്? അതുകൂടാതെ തന്നെ സാക്ഷാൽ അംഗരാജാവായ കർണൻ തന്നെ അവനോട് പറയുകയുണ്ടായി, ഈ മഹാഭാരത യുദ്ധത്തിൽ അർജുനനോ നാമോ അല്ല ശ്രേഷ്ഠൻ. അത് സുഭദ്രനായ അർജുൻ. വ്യാസ മഹർഷിയുടെ ഉപദേശം കേട്ട് കഴിഞ്ഞപ്പോൾ യുധിഷ്ഠിരന്റെ ആലസ്യം മാറി. എങ്കിലും വ്യാസനിൽ നിന്ന് കൊടുത്ത കാര്യങ്ങൾ അറിയണമെന്നുള്ള ആഗ്രഹത്തോടെ പുണ്യവാന്മാരായ മഹാത്മാക്കളുടെ ചരിത്രം കേൾക്കുവാൻ യുധിഷ്ഠിരൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ഷോഡരാജകീയം എന്നറിയപ്പെടുന്നതിൻ്റെ രാജാക്കന്മാരുടെ കഥകൾ വ്യാസൻ ധർമ്മപുത്രനോട് പറഞ്ഞു. മരുത്തൻ, സുഹോത്രൻ, പൗരവൻ, ശിബി, ശ്രീരാമൻ, ഭഗീരഥൻ, ദിലീപൻ, മാണ്ഡതാവ്, യയാദി, അംബരീഷൻ, ഗയൻ, ശശബിന്ദു, രതിദേവൻ, ഭരതൻ, പൃത്രു, പരശുരാമൻ എന്നീ 16 പേരാണ് ഷോണ്ടരാപ രാജകീയത്തിലെ രാജാക്കന്മാർ. വ്യാസം തുടർന്നു,
അഭിമന്യു അനശ്വര തേജസ്സോടെ സ്വർഗത്തിലെത്തിയിരിക്കുന്നു. ഇവിടെ ജീവിച്ചിരിക്കുന്നവരാണ് ദുഃഖിതർ. സ്വർഗം പോകിയവരല്ല, ദുഃഖിക്കുന്നവരാണ് പാവം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് ദുഃഖം വെടിഞ്ഞ് ഭഗവാൻ ശത്രുക്കളെ നേരിടും. ഇത്രയും പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് വ്യാസ ഭഗവാൻ അപ്രത്യക്ഷനായി. ദുഃഖാർത്ഥനായ യുധിഷ്ഠിരൻ സമാധാന ചിത്തനായി. നഷ്ടപ്പെട്ട ആത്മധൈര്യം വീണ്ടെടുത്തു. ദൃഢനിശ്ചയത്തോടെ അവരെല്ലാം ശിബിരങ്ങളിലേക്ക് മടങ്ങി. എന്നാൽ അപ്പോഴും യുധിഷ്ഠിരന്റെ ഹൃദയതന്ത്രമായ ഒരു ചോദ്യം അവശേഷിച്ചു. ദൈവമേ, അർജുനനോട് ഞാൻ എന്തു പറയും? അന്ന് സംശക്തവരെ തോൽപ്പിക്കുന്നതിന് കടുത്ത സമയം വേണ്ടി വന്നു. സന്ധ്യ ആയപ്പോഴേക്കും അവരിൽ നല്ലൊരു പങ്കും കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ പാലായനം ചെയ്തു. അർജുനനും ഭഗവാനും കൂടി ശിബിരത്തിലേക്ക് മടങ്ങി. പ്രധാന പോർക്കളത്തിൽ അന്ന് എന്തൊക്കെയോ നടക്കുന്നതെന്ന് അർജുനൻ അറിഞ്ഞിരുന്നില്ല. എങ്കിലും ദ്രോണർ പത്മവ്യൂഹം ചമച്ചിരുന്നുവെന്നും തന്മൂലം പാണ്ഡവർക്ക് കൂടുതലായി വിഷമിക്കേണ്ടി വരുമെന്നും അവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശിബിരത്തോട് അടുക്കും തോറും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാവാൻ തുടങ്ങി. അവൻ ഇടുതോളം കണ്ണും തുടിച്ചു. അത് അശുഭലക്ഷണമാണല്ലോ എന്നോർത്ത് അവൻ പരിഭ്രമിച്ചു. അവൻ്റെ നാക്കുവരണ്ടു. എന്തോ കാര്യമായ നഷ്ടമുണ്ടാകാതായി മനസ്സ് മന്ത്രിക്കുന്നതുപോലെ അവന് തോന്നി. അവനതെല്ലാം കൃഷ്ണനോട് പറഞ്ഞിട്ട് ചോദിച്ചു. മാധവ, യുധിഷ്ഠിരൻ എന്തെങ്കിലും അപകടം പിടിഞ്ഞിരിക്കുന്നു. എന്തോ വലിയ ഭയം തോന്നുന്നു. ഏയ്, യുധിഷ്ഠിരൻ്റെ സഹോദരന്മാർക്ക് ഒരാവത്തും സംഭവിച്ചിട്ടില്ല. നീ വെറുതെ ഭയപ്പെടുകയാണ്, കൃഷ്ണൻ അർജുനനെ സമാധാനിപ്പിച്ചു. ശിബിരത്തോടടുക്കും തോറും അർജുനൻ്റെ അസ്വാസ്ഥ്യം വർദ്ധിക്കുവാൻ തുടങ്ങി. ശിബിരം മുഴുവൻ നിശബ്ദമായിരുന്നു. സൈന്യങ്ങളുടെ കോലാഹലങ്ങളില്ല. വേരീനാദങ്ങളോ വീണവാദനങ്ങളോ ബന്ദികളുടെ സ്തുതിപാഠങ്ങളോ ഒന്നും കേൾക്കുവാനില്ല. എങ്ങും ശോകമൂകം. കാര്യമായി എന്തോ സംഭവിച്ചിട്ടുണ്ട് അർജുനന് ബോധ്യമായി. ധനഞ്ജയൻ വേഗത്തിൽ തേരിൽ നിന്നിറങ്ങി ശിബിരത്തിലുള്ളിലേക്ക് കടന്നു. മ്ലാനവതരായിരിക്കുന്ന സഹോദരന്മാരെയും പാഞ്ചാലിപുത്രന്മാരെയും കണ്ടു. താൻ തേരിൽ നിന്നിറങ്ങിയാൽ തന്നെ എതിരേൽക്കാൻ വരാനുള്ള അഭിമന്യുവിനെ അവിടെയൊന്നും കാണുന്നില്ല. അർജുനനെ കണ്ട ഉടനെ എല്ലാവരും വ്യാസനക്രാന്തരായി തലതാഴ്ത്തി. അർജുനൻ അസഹ്യത്തോട് ചോദിച്ചു, എന്താണ് എല്ലാവരും ഇങ്ങനെ മൗനമായിരിക്കുന്നത്? എന്തോ അത്യാഹിതം സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അഭിമന്യുവിനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. ദ്രോണർ പത്മവ്യൂഹമാണ് ചമച്ചിരിക്കുന്നതെന്ന് ഞാൻ കേട്ടു. പത്മവ്യൂഹം ഭേദിക്കുവാൻ അഭിമന്യുവിനല്ലാതെ മറ്റാർക്കും അറിവില്ല. വ്യൂഹത്തിനകത്തോട്ട് പുറത്തിറങ്ങുന്ന ഉപായം അവൻ അറിഞ്ഞ് ആര് പറഞ്ഞു കൊടുത്തുമില്ല. ആരും ഒന്നും പറയുന്നില്ല. അവൻ വ്യൂഹം ഭേദിച്ചു. നിങ്ങൾ അവനെ അതിനുള്ളിലേക്ക് കടത്തിവിട്ടു. ഹാ, എങ്കിൽ അനേകം മഹാരഥന്മാരുടെ ഇടയ്ക്കിൽ ഒറ്റയ്ക്കകപ്പെട്ടാൽ ബാലൻ വല്ലാതെ വിഷമിച്ചിരിക്കും. അവനെ ആ നരപ്രാക്കങ്ങൾ പിച്ചി ചീന്തിക്കാണും. അർജുനന്റെ ചോദ്യങ്ങൾ കേട്ട് എല്ലാവരും ഭരിക്കും. അർജുനന്റെ മുഖത്ത് നോക്കുവാനുള്ള ധൈര്യം പോലും ആർക്കുമില്ലായിരുന്നു. ഇത്രയും പറഞ്ഞിട്ടോ ആരും ഒന്നും ഉണ്ടായിരുന്നില്ല. കണ്ടപ്പോൾ അർജുനൻ ബോധ്യമായി. അഭിമന്യു വരിച്ചുവെന്ന് അവന്റെ ഭാവം മാറി. താപം കൊണ്ടും ക്രോധം കൊണ്ടും ഭീവത്സുവിന്റെ മുഖം ഭീമത്സമായി. എല്ലാവരും പേടിച്ചിരുന്നു. സഹോദരന്മാരെ ഫൽഗുണൻ കണക്കിന് ശകാരിച്ചു. പൊട്ടിത്തകർന്ന ഹൃദയത്തോട് അവൻ വിലപിച്ചുകൊണ്ട് ചോദിച്ചു, എങ്ങനെയാണ് സുഭദ്രൻ മരിച്ചത്? നിങ്ങളൊക്കെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങളെയൊക്കെ ധിക്കരിച്ച് എങ്ങനെ ശത്രുക്കൾ അവനെ കൊന്നു? നിങ്ങൾക്ക് ആണത്തമില്ല, പരാക്രമമില്ല. ഈ ചട്ടയും വസ്ത്രവും ആയുധവുമൊക്കെ വെറും മോടിക്ക് വേണ്ടി കൊണ്ടു നടക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് സുഭദ്രനെ ശത്രുക്കൾ വർദ്ധിക്കുമായിരുന്നു. ദ്രൗപദിയോട് ഞാൻ എന്തു പറയും? ഉത്തരയെ ഞാൻ എങ്ങനെ സമാശ്വാസിപ്പിക്കും? മേഘഗർജനം പോലെ ധനഞ്ജയൻ അലറി. ഹും, പറയിൻ, എങ്ങനെയാണ് അഭിമന്യുവിനെ കൊന്നത്? അന്തകനെ പോലെ നിൽക്കുന്ന അർജുനനോട് എന്തെങ്കിലും പറയാനുള്ള കരുത്ത് ആർക്കും ഉണ്ടായില്ല. എങ്കിലും ഒന്നും പറഞ്ഞില്ലെങ്കിൽ അർജുനന്റെ കോപം വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കി യുധിഷ്ഠിരൻ അർജുനനോട് അന്ന് തന്നെ നടന്ന കാര്യങ്ങളെല്ലാം അനുനയ സ്വരത്തിൽ വിസ്തരിച്ചു പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയ്യോ, എൻ്റെ മകനെ എന്ന് വിളിച്ചുകൊണ്ട് അർജുനൻ മോഹാലിസപ്പെട്ട് നിലത്ത് വീണു. കൃഷ്ണൻ അവനെ വാരിയെടുത്ത് തന്നെ മടിയിൽ കിടത്തി ഗീതോപചാരങ്ങൾ ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അർജുനൻ കണ്ണു തുറന്നു. ചുറ്റിനും നോക്കി നിലത്ത് നിന്ന് എഴുന്നേറ്റു. ജയദ്രഥനാണ് അഭിമന്യുവിൻ്റെ മരണത്തിന് ഉത്തരവാദിയെന്ന് അർജുനന് ബോധ്യമായി. അവൻ്റെ ശരീരം വിറച്ചു. കണ്ണുകൾ ക്രോധം കൊണ്ട് ചുവന്നു. മുഖം ഭീമത്സമായി. കൈകൾ ഞെരിച്ച് കൂട്ടിയടിച്ച് ഭ്രാന്തനെ പോലെ അവൻ ആക്രോശിച്ചു. ജയദ്രഥനെ ഞാൻ നാളെ വധിക്കും. ഇതാ ഞാൻ സത്യം ചെയ്യുന്നു. നാളെ അസ്തമനത്തിന് മുമ്പ് ഞാൻ ജയദ്രഥനെ കൊല്ലും. നാളെ ആദിത്യ അസ്തമനിച്ചിട്ടും ജയദ്രഥൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അഗ്നിയിൽ ചാടി മരിക്കും. ഇത് ഞാൻ ചെയ്യുന്ന പ്രതിജ്ഞ. അതുതന്നെ രാജശാസനം. അർജുനൻ ദേവദത്തം എടുത്ത് ഉച്ചത്തിൽ വിളിച്ചു. ഗാഠീവത്തിൽ നിന്ന് ഞാണലു പ്രവിടിച്ച് ഭഗവാൻ പാഞ്ചാലി മുഴക്കി. ഇതെല്ലാം കേട്ട് വാദ്യസംഘം കൊമ്പ്, കുഴൽ, പെരുമ്പറ തുടങ്ങിയ വാദ്യാക്ഷരങ്ങൾ ഉച്ചത്തിൽ മുഴക്കി. ഒരു വലിയ യുദ്ധത്തിൻ്റെ പ്രതീതി തന്നെ അപ്പോൾ അവരെയുണ്ടായി. അഭിമന്യു വധത്തിൻ്റെ മുഖ്യ കാരണക്കാരൻ താനാണെന്ന് അർജുനൻ അറിയുമ്പോൾ അവൻ്റെ പക മുഴുവൻ തന്നോടാകുമെന്നും തന്നെ കൊന്നാലല്ലാതെ അർജുനൻ തടങ്ങിയിരിക്കുന്നെന്നും ധരിച്ച ജയദ്രഥൻ ആകെ അസ്വസ്ഥനായിരുന്നു. അപ്പോഴാണ് പാണ്ഡവ ശിബിരത്തിലേക്ക് അയച്ചിരുന്ന ചാരന്മാർ മടങ്ങി വന്ന് അർജുനന്റെ ശബ്ദത്തെപ്പറ്റി ജയദ്രഥനെ അറിയിച്ചത്. അവൻ ഭയാതുരിതരായി. അഭിമന്യു വധം കഴിഞ്ഞ് യുദ്ധം അവസാനിപ്പിച്ച് ശിബിരത്തിലെത്തിയ കൗരവർമാർ ആഹാരം കഴിച്ച് വിശ്രമിക്കുകയാണ്. ജയദ്രഥൻ ദുര്യോധനന്റെ മുമ്പാകെ എത്തി. ദുര്യോധനോടൊപ്പം മറ്റ് ചില രാജാക്കന്മാരുമുണ്ട്. അവർ അടുത്ത ദിവസത്തേക്കുള്ള കാര്യാലോചന നടത്തുകയാണ്. ജയദ്രഥൻ പറഞ്ഞു, ദുര്യോധന, നാളെ എന്നെ കൊല്ലുമെന്ന് അർജുനൻ ശബ്ദം ചെയ്തിരിക്കുന്നു. എല്ലാറ്റിനും വലുതായി ഞാൻ കാണുന്നത് ജീവിതത്തെയാണ്. എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഗൃഹത്തിലേക്ക് മടങ്ങുകയാണ്. ജയദ്രഥൻ്റെ വാക്കുകേട്ട് ദുര്യോധന രാജാക്കന്മാരും പൊട്ടിച്ചിരിച്ചു. ദുര്യോധനൻ പറഞ്ഞു, സൈന്ധവ,
നീ ഇത്ര പേടിത്തൊണ്ടനായി പോയല്ലോ. വെറുതെ ഭ്രാന്ത് പറയാൻ, ഞങ്ങൾ ഇത്രയും മഹാരഥന്മാർ ഇവിടെയുള്ളപ്പോൾ നിന്നെ ആരും ഒന്നും ചെയ്യുകയില്ല. ധൈര്യമായിരിക്കും. എന്നാൽ ജയദ്രഥന് സമാധാനമായില്ല. അവൻ നേരെ ദ്രോണന്റെ അടുക്കിലേക്കാണ് പോയത്. അർജുനനെ പറ്റി തനിക്കുള്ള ഭീതി ദ്രോണനെ അറിയിച്ചു. ദ്രോണാചാര്യർ പറഞ്ഞു, ജയദ്രഥ, നീയും അർജുനനും എൻ്റെ ശിഷ്യന്മാരാണ്. അവനെ പഠിപ്പിച്ചതൊക്കെ ഞാനും നിന്നെ പഠിപ്പിച്ചു. എന്നാൽ അവൻ്റെ നിരന്തരമായ അഭ്യാസവും ചാതുര്യവും കൊണ്ട് അവൻ നിന്നേക്കാൾ കേമനാണ്. ഏതായാലും നാളെ നിനക്ക് ആപത്തൊന്നും വരാത്തക്ക വിധത്തിൽ പ്രത്യേക ഉപയോഗം ചമച്ച് ഞാൻ നിന്നെ രക്ഷിക്കാം. നിന്റെ പൂർവികരുടെ യശസ് പാലിക്കത്തക്കവണ്ണം നീ യുദ്ധം ചെയ്യുക. മരണം ശൂരന്മാർക്കും വീരകൾക്കും ഒരേപോലെ വന്നു ചേരുന്നതാണ്. യുദ്ധത്തിൽ വീരമൃത്യു പ്രാപിച്ചാൽ വീരസ്വർഗമാണ് ലഭിക്കുന്നത്. ഭയപ്പെടാതെ യുദ്ധം ചെയ്യുക. ജയദ്രഥൻ അല്പസമാധാനത്തോടെ തന്നെ ശിബിരത്തിലേക്ക് മടങ്ങി. അർജുനന്റെ സത്യപ്രതിജ്ഞയ്ക്കും അതിനോട് ചേർന്ന പാണ്ഡവര സൈന്യങ്ങളും നടത്തിയ കോലാഹലത്തിനു ശേഷം കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു, വിജയ പാർത്ഥ, ഞങ്ങൾ എല്ലാവരോടും ചോദിക്കാതെ നീ സത്യപ്രതിജ്ഞ എടുത്തത് സാഹസമായിപ്പോയി. നിന്റെ പ്രതിജ്ഞയെപ്പറ്റി കൗരവർ അറിഞ്ഞു. നാളെ ജയദ്രഥനെ കാത്തുരക്ഷിക്കുന്നതിന് പ്രത്യേക നടപടികൾ സ്വീകരിക്കുമെന്ന് ദ്രോണൻ ഉറപ്പ് കൊടുത്തിരിക്കുകയും ചെയ്തു. ഈ സ്ഥിതിക്ക് നിന്റെ സത്യം എങ്ങനെ പാലിക്കുമെന്നാണ് എൻ്റെ സംശയം. ഇത് കേട്ട അർജുനൻ തെല്ലും പരിഭ്രമിച്ചു. അവൻ്റെ നിശ്ചയത്തിനും ധാർഢ്യവും കൂടിയതും അവൻ ക്രോധാവശത്തോടെ പറഞ്ഞു, വാസുദേവ, ദ്രോണനല്ല ദേവന്മാർ ഗന്ധന്മാരും അസുരന്മാരും എല്ലാവരും കൂടി വന്നാലും ഞാൻ നാളെ ജയദ്രഥനെ കൊല്ലും. ഞാൻ വില്ലാളിയാണ്. എൻ്റെ കയ്യിലുള്ളത് ദിവ്യമായ ഗാന്ഡീവമാണ്. അങ്ങാണ് എൻ്റെ തേരാൾ. പിന്നെ എന്തുകൊണ്ട് എനിക്ക് ജയദ്രഥനെ കൊന്നുകൂടും? നിശ്ചയമായി ഞാൻ എൻ്റെ സത്യം പാലിക്കും.